കട്ടപ്പനയുടെ പേര് വാനോളമുയർത്തിയ അതുല്യ കലാകാരൻ എം സി കട്ടപ്പനയെന്ന മരങ്ങാട്ട് ചാക്കോ വിടവാങ്ങി. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു വിയോഗം. സംസ്ഥാന നാടക അവാർഡ് ജേതാവും സിനിമ സീരിയൽ അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ എം സി ആണ് കട്ടപ്പനയ്ക്ക് നഷ്ടമായത്. മോളിപ്പോ 5 ലോട്ടല്ലയോ, 4ാം ക്ലാസ്സിൽ വരെ ആകെ 9 പേരാ. അതിൽ 4 എണ്ണം ജയിച്ചു, 5 എണ്ണം തോറ്റു. 2 പേര് TC വാങ്ങിപ്പോയി. ശേഷിക്കുന്ന 2 പേരിൽ ഒരാളാ ഇവള്. മാനേജ്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരിതെങ്ങനെ നോക്കി നടത്താനാ? കാര്യം മെത്രാൻ്റെ പേരിലുള്ള വള്ളിക്കൂടെ നോക്കിയാ. പക്ഷേ ലാഭമില്ലെങ്കിലും നഷ്ടത്തിലാരെങ്കിലും കച്ചവടം നടത്തുമോ? ബെഞ്ചും ഡെസ്കും ഡിവിഷനും ഒക്കെ ഫാളായിട്ട് വർഷങ്ങളായി. എന്നാൽ ഇതങ്ങ് പൂട്ടിയേക്കാവെന്ന് വെച്ചാൽ ഈ പത്രക്കാർ യൂണിയൻകാർ സമ്മതിക്കുമോ? കട്ടപ്പനയുടെ കലാ സാംസ്കാരിക രംഗത്ത് സ്വയം സമർപ്പിതമായ ജീവിതം അവസാനിച്ചു. ജില്ലയിൽ നിന്ന് ആദ്യമായി കേരള നാടക ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ കട്ടപ്പന മരങ്ങാട്ട് MC ചാക്കോയാണ് കേരളത്തിന് നഷ്ടമായത്. പുനർജനിക്കുന്ന പെരിന്തച്ചനിൽ സംസ്ഥാനത്തെ 1-ാമത്തെ നടൻ, 100-ഓളം നാടകത്തിൽ അഭിനയിച്ചു. ജീവിതത്തിന്റെ കൂടുതൽ സമയവും നാടകത്തിനായി ഒഴിഞ്ഞുവെച്ച അപൂർവ പ്രതിഭ. അമ്മ മരിച്ചു കിടക്കുമ്പോഴും ഭാവഭേദമില്ലാതെ അരങ്ങ് തകർത്ത MC തന്നിലെ പ്രതിഭയുടെ മാറ്റു കുട്ടി. പെരിന്തച്ചനിലെ അഭിനയം നടൻ തിലകന്റെ പ്രശംസയ്ക്കും പാത്രമായി. വാക്കല്ലാതെ പിന്നെ തല വെട്ടി മാറ്റാൻ പറ്റുമോ? അല്ല തമ്പി, അദ്ദേഹത്തിന് ഇപ്പോഴീ സ്ഥലത്തിന്റെ ആവശ്യം? എനിക്ക് ഒരു ടൂറിസ്റ്റ് റിസോർട്ട് പണിയാനാ. ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ കൊച്ചുമോനെ നീ ആവശ്യപ്പെടുന്നത് എന്തും നിനക്ക് ഞാൻ തരാം. ദയവായി അനുസരിക്കണം, എന്റെ മോന്റെ ജീവിതം തകർക്കരുത്. ഇവൻ വേലത്തപ്പി പാവമാ. കൊച്ചുമോളെ, ഞാൻ നിന്റെ കാര്യം പിടിച്ചപേക്ഷ. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് ചുവട് വെക്കുമ്പോഴാണ് MC രോഗം പിടികൂടിയത്. ഇത് കട്ടപ്പനയ്ക്കല്ല, ലോകത്തിന് തന്നെ ഒരു നല്ല നടനെയാണ് നഷ്ടമാക്കിയത്. MC ലോകം അറിഞ്ഞതോടെയാണ് ലോകം കട്ടപ്പനയെ അറിഞ്ഞത്. കേരളത്തിലെ പ്രധാന ട്രൂപ്പുകൾ MC എന്ന നടന് വേണ്ടി മത്സരിച്ച ഒരു കാലം ഉണ്ടായി. ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ MC കഴിവ് ലോകം കണ്ടറിഞ്ഞതാണ്. വെറ്റിനറി വിഭാഗം ജീവനക്കാരെന്ന MC കൂടുതൽ സമയവും നാടകാഭിനയത്തിനും സാംസ്കാരിക പ്രവർത്തനത്തിനുമാണ് ചെലവഴിച്ചത്. നാടകാഭിനയം തുടരുന്നതോടൊപ്പം സിനിമയിലും അഭിനയിച്ചു. കാഴ്ച, പകൽ, ഒരു യക്ഷിക്കഥ എന്നീ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച MC ആരും മറക്കില്ല. ജില്ലയുടെ അഭിമാനമായിരുന്ന ഒരു അതുല്യ കലാകാരനെയാണ് കേരളത്തിന് നഷ്ടമായത്. MC ഉറ്റം കൊണ്ട കട്ടപ്പനയിൽ ഇനി MC ഇല്ലെന്നത് ചിന്തകൾക്കപ്പുറമാണ്. സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. കാരണവരെ ഉദ്ദേശിച്ച കാര്യം നേടാൻ എന്തും ചെയ്യുന്നവനാ JS. JS-ന്റെ വലുപ്പം കാട്ടി ഞങ്ങളെ പേടിപ്പിക്കില്ല സൈവേ. MC സംസ്കാരം 4:10 കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരി. സാറമ്മ ഭാര്യയും മാധ്യമ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തനവുമായ MC ബോബനും ഷീജയും മക്കളും സുനിയും സോണിയും മരുമക്കളുമാണ്. കട്ടപ്പനയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഇടുക്കിയുടെ സ്വന്തം കലാകാരനായ MC ചാക്കോ എന്ന MC ഇടുക്കി വിഷൻ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ.